ടെക്നോളജി അൺബോക്സ്ഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും 100% പ്രയോജനമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. കാര്യം എന്താന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് PDF ഫയൽസിനെ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈ PDF ഫയലിനെ എങ്ങനെ ജിമെയിലിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ഡയറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് അത് തന്നെ ജിമെയിൽ ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ജിമെയിലിൽ നമ്മുടെ ഫയൽ ഏത് ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത് അത് ഓപ്പൺ ചെയ്തിട്ട് ആ മെയിൽ ഓപ്പൺ ചെയ്യുക. മെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഫയലിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ബ്രൗസറിൽ തന്നെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മേലെ നടുവിലായിട്ട് ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ഡോക്സിൽ അത് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എഡിറ്റബിൾ ഫയലായിട്ട് ഗൂഗിൾ ഡോക്സിൽ നിങ്ങളുടെ PDF ഫയൽ എഡിറ്റബിൾ ഫയലായിട്ട് ഇത് ഗൂഗിൾ ഡോക്സിൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണോ ഇതിൽ വരുത്താനുള്ളത് ആ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ജസ്റ്റ് സേവ് ചെയ്യുക, അല്ലെങ്കിൽ പ്രിന്റ് ആസ് PDF കൊടുക്കുക. ഇപ്പം ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ ഈ ഫയലിൽ വരുത്തി, എന്നിട്ട് പ്രിന്റ് ടു PDF കൊടുത്തു. ഇത് പ്രിന്റ് ടു PDF കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇത് സേവ് ചെയ്യാവുന്നതാണ്. ഫയൽ ലൊക്കേഷൻ കൊടുക്കുക. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ PDF ടെസ്റ്റ് ഗൂഗിൾ ഡോക്സ് എന്നും പറഞ്ഞിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആ ഫയലിനെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വരുത്തിയിട്ടുള്ള എല്ലാ മാറ്റങ്ങളും ഇതിൽ അപ്ഡേറ്റ് ആയിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് അഡോബ് റീഡറിലും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഏത് ഫയലിൻ്റെയും PDFൽ നിന്ന് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാം വേറൊരു സോഫ്റ്റ്വെയറിൻ്റെയും സഹായം കൂടാതെ. ഈ ടെക്നിക്കുകൾ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും നിങ്ങളുടെ ഓഫീസ് ലൈഫിൽ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വരുന്ന PDF ഫയലിനെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ നോട്ട്സ് ആക്കാനും എല്ലാത്തിനും ഇത് വളരെ ഉപകാരപ്പെടും. ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടൻസ് ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയറും ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നവരെ ബൈ ബൈ.